ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇഡലിയാണ്. ഈ ഒരു ഇഡലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇഡലി ഉണ്ടാക്കാൻ ഇഡലി പാത്രത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഈ ഒരു ഇഡലി ഒരു തവയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് തവ ഇഡലി എന്നും പറയും. ഇത് കൂടുതലായിട്ടും ഹൈദരാബാദാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു ഇഡലി നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്നുണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനായി ആദ്യം തന്നെ ഇതുപോലൊരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഏകദേശം ഒരു നാല് ഇഡലി ഉണ്ടാക്കാനുള്ള അളവാണ് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഡലിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, പക്ഷെ അത് ചേർക്കുമ്പോൾ ഗരം മസാല ചേർക്കാൻ പാടില്ല. ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊടികളൊക്കെ ചൂടാക്കിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഡലി മാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തവയുടെ സൈഡിലുള്ള മസാലകളൊക്കെ നമുക്ക് ഇതുപോലെ നടുഭാഗത്തേക്ക് മാറ്റാം. ഇനി ഈ മസാല നമുക്ക് ഈക്വൽ ആയിട്ട് നാല് പാർട്ടാക്കണം. നമ്മൾ നാല് ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് നാല് പാർട്ടാക്കണം. അതിനുശേഷം ഓരോ പാർട്ടും ഇതുപോലെ തവയുടെ നാല് ഭാഗത്തേക്കായിട്ട് മാറ്റാം. ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു നാല് പാർട്ടും വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ മാവ് ഇനി ഇതിനു മുകളിലേക്ക് കോരി ഒഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സാകും. ഈ ഒരു മസാല ഏകദേശം ഒരു ഇഡലിയുടെ വലുപ്പത്തിൽ ഇതുപോലെ ചെറുതായി ഒന്ന് നിരത്തി കൊടുക്കണം. ഇനി നമുക്ക് ഇഡലി മാവ് ഇതിനു മുകളിലേക്ക് കോരി ഒഴിക്കാം. ഇഡലിയുടേതുപോലെ അത്ര നല്ല ഷേപ്പൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ മാവ് കുറച്ച് ലൂസാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ചുകൂടെ കട്ടിയുള്ള കൈ കൊണ്ടൊക്കെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഷേപ്പിൽ കിട്ടും. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തും വേവിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മസാലയും കൂട്ടി ഈ ഒരു ഇഡലി കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന്. വേറൊരു കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തവയിൽ ഉണ്ടാക്കിയ മസാല ഇഡലി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സായി കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.